സർക്കാർ ഉദ്യോഗസ്ഥാണെന്ന് ബ്രോക്കർ പറഞ്ഞില്ലേനു? ആ അക്കൂട്ടേരി എന്നെ പോക്കർക്ക് ഇപ്പൊ വിളിച്ച് പറഞ്ഞിട്ടേ ഉള്ളൂ. മുസക്കയ്യെ ഇവിടെ ബേക്കർ പലഹാരം ഒന്നും ഇല്ലേ, എന്തെങ്കിലും ബേക്കറി വാങ്ങിട്ട് കൂടെ വന്നാ മതി. ആ പിന്നെ ലേസം പഞ്ചാരം കൂടി വാങ്ങണേ, ഇല്ലെങ്കിലേ ഞാൻ ആ കുപ്പി കഴുകി ഒഴിക്കേണ്ടി വരൂ. ആ ഞാൻ വില്ലേജ് ഓഫീസിൽ നിന്നാ, ഫീൽഡ് അസിസ്റ്റന്റാ. ഇരിക്കുന്നില്ല, ഞാൻ ഈ നോട്ടീസ് പതിച്ചിട്ട് പോകും. ഈ പൊരന്റെ ചുമരിൽ നോട്ടീസ് പതിക്കാനാണ് എന്നോട് ഓഫീസിന്ന് പറഞ്ഞത്. എന്റെ പണി ഞാൻ ചെയ്യണ്ടേ? എന്റെ നോട്ടീസ് ആണെങ്കിലും നമ്മളെ ചുമരുമേൽ ഒട്ടിക്കാൻ പറ്റൂല. നിങ്ങൾക്ക് നാട്ടിൽ എത്ര ചുമരും മതിലുണ്ട്, അതിന്റെ മുകളിൽ ഒട്ടിച്ചാ പോരെ. നിങ്ങൾ എന്തിനാ എന്നോട് വെറുതെ ചൂടാവുന്നത്? അത് കറക്റ്റ് ആയിട്ട് ഒന്ന് വായിച്ചു നോക്ക്. നിങ്ങൾ 2 വർഷം മുമ്പ് ബാങ്കിൽ നിന്ന് 1.5 ലക്ഷം രൂപ കടം എടുത്തിരുന്നാ? ഉണ്ട്. അത് അതിന്റെ മുതലും പലിശ അടക്കപ്പോ 2.5 ലക്ഷം രൂപയായി. ഈ 2.5 ലക്ഷം രൂപ 15 ദിവസത്തിനുള്ളിൽ അടച്ചില്ലെങ്കിൽ നിങ്ങളുടെ വീട് ജപ്തി ചെയ്യുന്നതായിരിക്കും. അതാ അവിടെ എഴുതി വെച്ചേക്കുന്നത്. ഈ നോട്ടീസ് എനിക്ക് നാട്ടിലും മതിൽ പതിക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് അവിടെ പതിച്ച. എന്താ വിട്ടു നിക്കുന്നത്? കഴിഞ്ഞ കൊല്ലം ആടിനെയും കോയിനെയും ഒക്കെ വളർത്തിയിട്ട് വലിയ ഫാം ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഞങ്ങൾ 1.5 ലക്ഷം രൂപ ബാങ്കിൽ നിന്ന് വായ്പ എടുത്തിരുന്നു. പല സൂക്കേടും പിടിച്ചിട്ട് ആടും കോയും ഒക്കെ ചത്തു. എടുത്ത വായ്പന്റെ തിരിച്ചടവ് മുടങ്ങി പോവുകയും ചെയ്തു. ഇങ്ങോട്ട് നോക്കി, ഇപ്പൊ അതെ പോരെ ജപ്തി ചെയ്യുന്നു പറഞ്ഞിട്ടുള്ള നോട്ടീസ് പതിച്ച് പോയിക്കണേ. വാടകയ്ക്ക് പാർത്ത പോരെ പൈസ കൊടുത്ത് മേടിച്ചിട്ട് അതിലൊരു കൊല്ലം താമസിക്കാനുള്ള ഒരു യോഗം അനക്കും എന്റെ കെട്ടലും ഇല്ലാതായി പോയല്ലോ മോളെ. എന്റെ കദീസുമ ഈ പോരെ നമ്മക്ക് അത്രക്കും പിടിച്ചു പോയിക്കാം. ഇല്ലാത്ത പൈസയും കൊടുത്തിട്ട് നമ്മൾ ഇത് വാങ്ങിയത്, വാങ്ങിയതിന്റെ പിറ്റേന്നത്തെ മാസം തന്നെ ആധാരം പണയം വെച്ചിട്ട് പൈസ വാങ്ങി. എത്ര വേഗ വേറെ പോരെ നോക്കിക്കോ. ആ ഇതേതായാലും ബാങ്കാര് കൊണ്ടു. അങ്ങനൊന്നും പറയലിന്റെ കദീസുമ്മ. ഞാൻ അങ്ങനെ പറയാതിരുന്നോണ്ട് ബാങ്കാർ ജപ്തി ചെയ്യാതിരിക്കോ? കടം വാങ്ങിയാലേ തിരിച്ചടക്കണം പത്തോ, അതാണ് അന്തസ്. അല്ലല്ലോ, അനക്കും എന്റെ കുടുംബത്തിനും അന്തസ് എന്ന് പറഞ്ഞ തൊട്ട് തിട്ടിട്ടില്ലടോ. സവത്ത് കുത്തില്ല കദീസുമ്മ, ഞങ്ങളിപ്പോ തേടുന്നെടുത്തിട്ട് അടിക്കാൻ ഈ 2.5 ലക്ഷം രൂപ. അതേ, വായ്പ എടുക്കുമ്പോ ആലോചിക്കണം. ലേസ സമയം കിട്ടിയില്ലെങ്കിൽ എങ്ങനെങ്കിലും ഇത് അടിച്ചു തീർക്കയിനി. 15 ദിവസത്തിനുള്ളിൽ അടിക്കണം നോട്ടീസില്. എടോ, 15 ദിവസം പോയിട്ട് 15 മാസം കഴിഞ്ഞാൽ എനിക്ക് അടയ്ക്കാൻ പറ്റൂലടോ. എന്റെ പോരല്ലേ ലേശങ്ങൾ അടുക്കി വെച്ചതല്ലേ. നിങ്ങളോട് വർത്താൻ പറഞ്ഞ് നിന്നാണ്ടല്ലോ പോരെ ബേങ്കാരി കൊണ്ടു. പിന്നെ ഈ പോയാലേ ഈ പോരല് വേറെ ആൾക്കാർ വരും. ആ അപ്പോഴെനിക്ക് നല്ല സ്റ്റാൻഡേർഡ് ഉള്ള അയൽക്കാരെ കിട്ടുകയും ചെയ്യും. അന്നേക്കാളും എന്റെ കുട്ടികളെക്കാളും എന്റെ കെട്ടിയതിനേക്കാളും നല്ല പവൻ പവൻ പവന്മാർക്കുള്ള അയൽക്കാർ കിട്ടുകയും. Thank you.
നമ്മളിപ്പോ പെരുവയിലായി. നമ്മൾ രണ്ടാളിപ്പോ പെരുവയിലാണല്ലോ. അതല്ല മുസക്കായി, നമ്മളിപ്പോ പൊരേന്ന് ഇറങ്ങേണ്ടി വരൂ. നമ്മൾ രണ്ടാളും പെരേന്ന് ഇറങ്ങിട്ട് പെരുവയിലല്ലേ നിക്കണേ. ഓൽക്കന്റെ മൂട് ഒന്നും കൂടെ തന്നാണ്ടല്ലോ. നമ്മള് വയ്യാതാരായി, നമ്മളെ പൊരേ പോയി. നീ പെരേ എങ്ങോട്ട് പോവാ? ഇന്ന് രാവിലെ അവിടെ ഉണ്ടായിരുന്നു. നിങ്ങൾ അസ്ഥാനത്തെ കോമഡി നിർത്തിക്കോളിട്ടോ. പൊരം ജപ്തി ചെയ്യാൻ നോട്ടീസ് ഒട്ടിച്ച് പോയിക്കണ ഒരുത്തേ. ബാങ്കിലെ കടം കയറി ഇതുവരെ എത്തുന്നു നമ്മൾ വിചാരിച്ചില്ലല്ലോ. നമ്മൾ പെരുവയിലാവോ മുസക്കായി? കടം തിരിച്ചടച്ചില്ലെങ്കിൽ നമ്മൾ എന്തായാലും പെരുവയില. പലിശേന്റെ പലിശയൊക്കെ ആയിട്ട് 2-3 ലക്ഷം നമ്മൾ അടക്കേണ്ടി വരും. നിക്കാഹ് നടത്താനും പറ്റൂല, പെരുവയിൽ പന്തലിടാനും പറ്റൂലോ. ഇപ്പൊ അല്ല, നമ്മളെ റസിയനെ കാണാൻ വരുന്ന കൂട്ടർ ജപ്തി നോട്ടീസ് കണ്ട എന്തേതാ വിചാരിക്ക? ആ ബ്രോക്കർ പോക്കർക്കാനെ വിളിച്ചിട്ടേ ഓരോടൊന്ന് പുറപ്പെടണ്ടെന്ന് പറയും. എന്ത് കാരണം പറഞ്ഞിട്ട് ഓലോട് ഇപ്പൊ വരണ്ടാന്ന് പറയേ? നമ്മള് എന്തെങ്കിലും ഒരു കാരണം പറ. ആ ഒരു പണി ചെയ്യ്, അന്റെ ഉപ്പ ആയുസ്സില്ലാന്ന് പറ. നേരത്തെ വിളിച്ച പോല് പുറപ്പെടാൻ പോവുകയാണ് എന്നാണ് പോക്കർക്കായി പറഞ്ഞത്. ഓരോട് പുറപ്പെടണ്ടാന്ന് ഇപ്പൊ വിളിച്ച് പറയോ? അരമണിക്കൂർ മുമ്പ് പുറപ്പെടാൻ പോവുകയാണ് എന്ന് വിളിച്ച് പറഞ്ഞതല്ലേ? അന്ന് പോലിപ്പോ പുറപ്പെട്ടിണ്ടാവൂലേ? പഠിച്ചോനെ, ആ നോട്ടീസ് ഒരു വായിക്കണ്ടെന്ന മതി. എന്താ ഒരു വൈ? അയ്യൊരു പണി, ഈ വീട്ടിലേക്ക് വാ, ഞമ്മളങ്ങോട്ട് ചെല്ലട്ടെ. ഇതിപ്പൊ നമ്മള് നോക്കിയിട്ട് ഒരു ഐഡിയ ഉണ്ട്. അല്ല മുസക്ക, കല്യാണത്തിയെ നോക്കാൻ വേണ്ടിട്ട് ചെക്കന്റെ കൂട്ടരെങ്ങാൻ കല്യാണം മറിച്ചു നോക്കിയാലോ? പെണ്ണിനെ കാണുമ്പോഴേക്ക് കല്യാണം ഉറപ്പിക്കല, രണ്ടു കുട്ടികൾക്ക് ഇഷ്ടപ്പെടണ്ടേ? എന്നിട്ടല്ലേ കല്യാണം ഉറപ്പിക്ക. എന്താണെങ്കിലും മാർച്ചിലോളെ വലിയ പരീക്ഷ കയ്യോ ഉടേ തന്നെ ഓളെ കെട്ടിച്ചു വിടണോ? ഇജ്ജ് ഒന്ന് അടങ്ങി പാത്തു, ആദ്യം കാര്യങ്ങളൊക്കെ ഒന്ന് ഒത്തുവരട്ടെ. ഏയ്, ആദ്യം ഓർക്കുള്ള ചായയും കടിയൊക്കെ റെഡിയാക്കി വെക്ക്. ആ റസിയനോട് ഒരു ഗാനം പറയിച്ചല്ലേ. റസിയ, റസിയ ഓൽപ്പങ്ങ് എത്തുട്ടോ, പേര് റെഡിയാക്കി. ഞാൻ ഒരുങ്ങിക്കൊണ്ടിരിക്കാണ് അമ്മച്ചേ. ആ പാത്തു ഓരെത്തി. മോശങ്ങളല്ലേ? ആ ഞമ്മൾ തന്നെയാണ്. വെരി കേറി കുത്തിരിക്കി. വേണ്ട, കേറുന്നില്ല, ഇരിക്കുന്നില്ല. അല്ലപ്പാ, നമുക്ക് രസിയാണെന്ന് കണ്ടിട്ട്. വേണ്ട, ഈ ഓളെ കാണുന്നില്ല. ജപ്തി എന്ന് വീട് വരുമ്പോ യാതൊരു ബന്ധവുമില്ല. ഇതിന്റെ തീരുമാന അതോ അത് എങ്ങനെ അറിഞ്ഞു എന്നല്ലേ? എന്റെ ഭാഗ്യക്കേടിന് ഞാൻ ഈ പെരയിലേക്കുള്ള ബൈജു വെച്ചത് ആ വില്ലേജ് ഓഫീസിലെ ഉദ്യോഗസ്ഥനോടാ. ജപ്തി നോട്ടീസ് കൊടുത്ത് വിവരമൊക്കെ പറഞ്ഞ് പിന്നെ കേറണോ വേണ്ടെന്ന് സംശയിച്ചിട്ട് കുറച്ചു നേരം വണ്ടിയിൽ ഞാൻ ഇരുന്ന് ഇവിടം വരെ വന്നല്ലേ. ഏതായാലും എന്നെ കണ്ടിട്ട് കാര്യം പറഞ്ഞിട്ട് പോവാന്ന് കരുതി. അല്ലപ്പാ, ഏതായാലും ഇവിടം വരെ വന്ന സ്ഥിതിക്ക് രസിയായിട്ടൊന്ന് സംസാരിച്ചിട്ട്. ഈ ഇനി സംസാരിക്കാൻ നിൽക്കണ്ട. അന്റെ പുയ്യോട്ടിന്റെ പെര ഇട്ടുമൂടാൻ സ്വർണ്ണമുള്ള കുടുംബക്കാരൊന്നും ആണ്ട. എന്നാലും കിടപ്പാടം പോലും ഇല്ലാണ്ട് പെരുവഴി കിടക്കുന്നതില് ആ നടക്കൂല. എങ്ങനെങ്കിലും നമ്മൾ ഈ കടമ്പ് വിട്ടു ജപ്തി ചെയ്യാൻ നമ്മൾ ഒരിക്കലും സമ്മതിക്കൂല. ഒരു കുടുംബത്തിന്റെ ഭാരം മുഴുവൻ ചുമലിലേറ്റാൻ ഓനായിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾ കഴിച്ചില്ല. പോട്ടെ, എന്ത് നോക്കിക്കട വണ്ടി കയറാറുന്ന് നടക്ക്. ഒക്കെ ആട് പോയും കാരണ വെറുതെ കടം കയറി മുടിഞ്ഞല്ല ഞമ്മള്. സാറില്ല ഉമ്മച്ചി, ഉമ്മച്ചി കരയണ്ട, ഞാൻ ഓനൊരു ഫേസ്ബുക്കിൽ ഫ്രണ്ട് റിക്വസ്റ്റ് അയച്ചോട്ടെ. പുതിയ ഓടെ പൊക്ക് കണ്ടില്ലേ? എന്തിനാ ഒന്നാക്കുന്ന? രണ്ടോ മൂന്നോ സഹായം ചെയ്യാലോ. നിന്റെ തടി കേടാവാത്ത എത്ര സഹായം വേണോ ഞാൻ ചെയ്യും. തൽക്കാലം ഒന്നു മതി, നമ്മളെ പെര ജപ്തി കണ്ട് നോക്കണം. അതിനിപ്പോ ഞാനെന്താ ചെയ്യ? ജപ്തി നോട്ടീസ് പറയുന്ന സമയത്തിനുള്ളിൽ കുടിശ്ശിക തിരിച്ചടച്ചില്ലേ പോരെ ഓരങ്ങോട്ട് കൊണ്ടുപോകും. അപ്പൊ നിങ്ങക്ക് നമ്മളെ സഹായിക്കാൻ പറ്റൂല? പറ്റും. വഴിയാധാരായ മൂസയ്ക്കും കുടുംബത്തിനും അഭയം തരും.
തൽക്കാലത്തേക്ക് എവിടെയെങ്കിലും പാർപ്പിക്കും. പാർക്കാൻ നമുക്ക് പെരയില്ലാണ്ടല്ല, തൽക്കാലത്തേക്ക് പാത്തുവിന്റെ നരിക്കുന്നിലെ പെരയെ പോയി താമസിക്ക. പക്ഷെ പെരെ പോവാണ്ടൊക്കെ എന്തെങ്കിലും ചെയ്യണമെന്ന്. ബാങ്കിന്റെ കാര്യം അതിന്റെ വഴിക്ക് നടക്കട്ടെ. ഒരു പഞ്ചായത്ത് മെമ്പർ അധികാരത്തിന് ചില പരിധികളൊക്കെ ഉണ്ട്. മൂസേന്റെ കട എഴുതി തള്ളാൻ ഞാൻ റിസർവ് ബാങ്ക് ഗവർണറൊന്നും അല്ലല്ലോ. നമുക്ക് തിരിച്ചടവിന് കുറച്ച് സമയം കിട്ടിയാൽ മതി, ഒരു മൂന്നാല് മാസം. അതിനിടയ്ക്ക് കടം വാങ്ങിയിട്ടാണെങ്കിൽ നമ്മൾ ലോണ് തിരിച്ചടയ്ക്കും. മൂസ, കടം വാങ്ങിയിട്ട് ബാങ്കിലെ ലോണ് തിരിച്ചടയ്ക്കാൻ നോക്കിയിട്ട് ഒരു കാര്യമില്ല. മൂസ പിന്നെയും വലിയ കടത്തിലാവുമല്ലേയുള്ളൂ. അപ്പോ പെരെ പോട്ടെ നോക്കാൻ നിങ്ങൾ പറയണത്? അതല്ലാതെ അപ്പം വേറെ ഒരു വഴി ഞാൻ നോക്കിയിട്ട് കാണുന്നില്ല. സ്വന്തമായിട്ടൊരു പെര നമ്മളെ സ്വപ്നേനെ മെമ്പറേ. അങ്ങനെയാണ് കായ് കുട്ടി വെച്ചിട്ട് ആ വാടക വീട് നമ്മൾ സ്വന്താക്കി. മൂസ ഒന്ന് ആലോചിച്ചോക്ക്, സ്വന്തമായൊരു വീടോ ഒരു തുണ്ട് ഭൂമിയോ ഇല്ലാത്ത എത്ര ആൾക്കാരുണ്ട് ഈ ലോകത്ത്. മൂസ ആ പാട്ട് കേട്ടിട്ടില്ലേ? മനുഷ്യപുത്രനു തല ചായ്ക്കാൻ മണ്ണിലിടമില്ല, മണ്ണിലിടമില്ല, മണ്ണിലിടമില്ല. മതി, നിങ്ങൾ ഇമാതിരി പാട്ട് പാടിയിട്ട് നമ്മളെ ഒന്നും കൂടി സങ്കടത്തിലാക്കില്ലേ? ചുരുക്കത്തിൽ പറഞ്ഞാൽ നമ്മൾ പെരുവായി കിടക്കേണ്ടി വരും. ഏ, അത് വേണ്ട. ആറാം വാർഡ് തന്നെ മൂസേനെ ഞാൻ പാർപ്പിക്കും. എനിക്ക് കിട്ടുന്ന നാലഞ്ച് വോട്ട് മിസ്സാക്കാൻ പാടില്ലല്ലോ. പല തുള്ളി പേര് വെള്ളം നല്ലേ. ഇങ്ങനെ ചില്ലറ പൈസ കൊറേ ചേർന്നിട്ടല്ലേ ലക്ഷങ്ങൾ ഉണ്ടാവണേ. ഇത് നുള്ളിപ്പെറുക്കി ആകെ 10-200 rupees ഉണ്ടാവും. അതുകൊണ്ട് എന്താവാനാണ്? നമ്മക്ക് എല്ലാ വാതിലും മുട്ടി നോക്കാം. നാട്ടിലെല്ലാ പേരിലും പോയി കടം ചോദിക്കാൻ നമ്മളെ കിട്ടൂല. നാടൊട്ടുക്കും കടം ചോദിക്കണം നല്ലേ നമ്മള് പറഞ്ഞേ. നമ്മളെ മുന്നിലുള്ള വാതിലുകളൊക്കെ ഒന്ന് മുട്ടി നോക്ക്. മുട്ടുവീൻ തുറക്കപ്പെടും നിങ്ങൾ കേട്ടില്ലേ? മുട്ടുമ്പളേ ആ വീട്ടുടമേനെ വായിലിരിക്കണ മുഴുവൻ കേക്കണ്ടിയും വരും. മുസക്കൈ ആദ്യം മുട്ട നെഞ്ച പൊരന്റെ വാതിൽമ തന്നെ. അവിടെ എന്താ നോട്ട് അടിക്കണ യന്ത്രം ഉണ്ടോ? യന്ത്രമൊന്നും ഇല്ലെങ്കിലും കഷ്ടപ്പാടിലാണെങ്കിലും നമ്മളെ സഹായിക്കാനുള്ള മനസ്സുള്ള ഒരു ഉപ്പച്ചിണ്ട്. അന്റെ ഉപ്പാന്റെ കാര്യം എത്രയാന്ന് വെച്ചാ ചോദിക്കാ പാത്തു. തരാൻ പറ്റുന്ന എത്ര ആണെങ്കിലും തരാൻ പറയണോ? ഒരാപത്തപ്പെട്ടപ്പോ ഉപ്പച്ചീന്റെ അടുത്ത് പോയിട്ട് ഒന്ന് കൈനീട്ടണം എന്നപ്പോ എന്താ നിങ്ങൾ പുച്ഛവും പരിഹാസവും? എങ്ങനെ വെറലി പിടിക്കാണ്ടിരിക്ക? ഈ വാടകപ്പറ നമ്മൾ സ്വന്തമായിട്ട് വാങ്ങിയപ്പോ പൈസ ഇല്ലാണ്ടെന്നപ്പോളേ നമ്മൾ ഉപ്പച്ചീന്റെ അടുത്ത് പോയിട്ട് ആ പൈസ വാങ്ങി. അന്ന് എത്ര നിങ്ങൾക്ക് തന്നേ? 50,000. ഹാ, 50,000 പൈസ നിങ്ങൾക്ക് തന്നേ? അല്ലാണ്ട് കടലാസം തന്നേലോ. ഇനിയും ഇങ്ങനെ എന്റെ ഉപ്പാന്റെ അടുത്ത് കൈ ചോദിക്കുക? നമ്മക്കില്ല അഭിമാനവും. ആ വിഷയക്കാരൻ ഔചിത്യല്ലാന്നുള്ള ചൊല്ലിണ്ടി. നേരെ ചെന്ന് പോയിട്ട് ചോദിക്ക, കിട്ടുന്ന മാങ്ങി കൊണ്ട് പോരിയ. ബാക്കി നിങ്ങളെ നാട്ടിലുള്ള ചെങ്ങായിമാരോടൊക്കെ ചോദിച്ചു പിരിക്ക. ജപ്തി നടപടി ഒഴിവാക്കായി. തൽക്കാലം 100,000 അടച്ചാ മതി. നിങ്ങള് വേഗം കിടന്ന് ഉറങ്ങാൻ നോക്കി, ഞാൻ എന്തൊക്കെ ഒന്ന് എണ്ണി തിട്ടപ്പെടുത്തി വെക്കട്ടെ. നമ്മക്ക് കിടന്ന് ഉറക്കം വരൂല്ല പാത്തു. ജി എണ്ണിക്കോ, ഞാൻ ഉമ്മർത്തുണ്ടാവും കുറച്ചേരം. എന്നോട് എത്ര പ്രാവശ്യം പറഞ്ഞിക്കണി മുറ്റത്തെ ചളിയിലും മണ്ണിലേക്ക് ഒന്ന് പത്രം ഇടരുത്. എനിക്ക് കൊലയില് കയറണെന്താ? പത്രത്തിൽ അപ്പടി ചേറും ചെളിയാവൂലേ? അതെ, ഈ പത്രാർത്ഥത്തിൽ അപ്പടി ചേറും ചെളിയും ചോരയല്ലെന്നും പിന്നെ പത്രത്തിൽ ചെളിയല്ല എന്താ കുഴപ്പം? വീണ്ടെടുക്കണ്ടേ ചേക്കാ.
വിജയമല്യയുടേതടക്കം വ്യവസായികളുടെ 7,016 കോടി രൂപ എഴുതിത്തള്ളി. രാജ്യത്തെ ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്കായ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് വായ്പ എഴുതിത്തള്ളിയത്. വായ്പ തിരിച്ചടയ്ക്കാതെ ഇന്ത്യയിൽ നിന്നും മദ്യവ്യവസായി വിജയമല്യ അടക്കം 100 വ്യവസായികളുടെ 7,016 കോടി രൂപയാണ് എഴുതിത്തള്ളിയത്. രാജ്യം മുഴുവൻ ക്യൂവിൽ നിൽക്കെ വമ്പിച്ച മുതലാളിമാരുടെ കടം എഴുതിത്തള്ളിയത് വൻ ജനരോഷത്തിന് കാരണമാകുന്നു. 17 ബാങ്കുകളിൽ നിന്ന് 6,000 100,000 കോടി 17,000 വായ്പ തിരിച്ചടയ്ക്ക അക്ഷരങ്ങളാണിത്. വായ്പ തിരിച്ചടയ്ക്കാതെ മുങ്ങിയ മല്യടക്കം രാജ്യം പിടികിട്ടാ പുള്ളിയായി പ്രഖ്യാപിച്ചു. രാവിലെ തന്നെ പത്രം പിടിച്ച് അന്തം വിട്ട് നിൽക്കുന്നത്. മല്യന്റെ വായ്പ സ്റ്റേറ്റ് ബാങ്ക് എഴുതി തള്ളിയോണ നമ്മളെ കടം എഴുതി തള്ളോ സുക്കുറി? ഒരിക്കലും ഇല്ല താത്ത. മല്യ അവിടെ കിടക്കുന്നു, അളിയൻ അവിടെ കിടക്കുന്നു. മല്യക്ക് ഉന്നതങ്ങളിൽ പിടിപാടുണ്ട്, അളിയന് പഞ്ചായത്ത് മെമ്പർ അടുത്ത് പോലും പിടിപാടില്ല. ശരിക്കും കടം കയറി മുടിഞ്ഞു പോയ മൂസക്കായിനെ പോലുള്ള ആൾക്കാരെ കടല്ലടോ എഴുതി തള്ളേണ്ടത്? ഇത് സമ്പന്നന്മാരുടെ ലോകമാണ് താത്ത. ഇവിടെ താത്തനെ പോലുള്ള പാവങ്ങൾക്ക് ഒരു വിലയില്ല. സമ്പന്നന്റെ അടിമകളാണ് നമ്മളെല്ലാവരും. അതങ്ങനെ വിട്ടാ പറ്റൂലോ. കട എഴുതി തള്ളണമെന്ന് ആവശ്യപ്പെട്ട് ഞാൻ ബാങ്കിന്റെ മുന്നിൽ നിരാഹാരം കെടുക്കാൻ പോകും. തിരിഞ്ഞോക്കില്ലോന്നും നമുക്കറിയണല്ലോ. ഞാൻ രണ്ടും കൽപ്പിച്ചിറങ്ങാൻ പോവാ. അപ്പൊ നിരാഹാര സമരത്തിന് വേണ്ട ആഹാര സാധനങ്ങളൊക്കെ ഞാൻ എത്തിച്ചേരാം. നിരാഹാര സമരത്തിന് ആഹാരവും? എല്ലാ നിരാഹാര സമരത്തിനും ഈ സമരപന്തലിന്റെ ബാക്കിൽ ഒരു ചെറിയ വെപ്പൂരുണ്ടോ? അത്യാവശ്യം വെള്ളവും കടിയൊക്കെ കിട്ടുന്ന ഒരു ചെറിയ സെറ്റപ്പ്. അത് ശരിയാക്കുന്ന കാര്യം ഈ ഷുക്കൂറേറ്റുള്ളി വെള്ളം പോലും കുടിക്കാണ്ട് തൊണ്ട നനക്കാണ്ടാണ് നിരാഹാരം ചെയ്യാൻ പോണി. വെള്ളം കിട്ടാതെ ചാവുമ്പോ വായൽ ഒരു തുള്ളി വെള്ളം മുറ്റിച്ചു തരാൻ പോലും ഈ ആങ്ങളെ സമ്മതിക്കില്ലേ തത്താ? നീ നോക്കിക്കോളാം. വണ്ടി മാറ്റിട്ടോ. ആരാ മനസ്സിലായില്ല? ഞാൻ സ്റ്റേറ്റ് ബാങ്കിന്റെ മാനേജറാ. ഓ, കേറി കുത്തിരിക്കും സാറേ. സാറേ പെരങ്ങള് കൊണ്ടുവരുത്, പെരങ്ങള് ജപ്തി ചെയ്യരുത്. പഠിച്ചോനെ വിചാരിച്ചിട്ട് ഈ പെര നമുക്ക് തിരിച്ചു തരണം. ഞാൻ വീട് ജപ്തി ചെയ്യാൻ വേണ്ടി വന്നതല്ല. ബാങ്കിന്റെ കട എങ്ങനെയെങ്കിലും നമ്മൾ വീട്ടും സാറേ. ഇടക്കിടക്ക് ജപ്തി എന്ന് പറഞ്ഞ് ബാങ്കിന് ആൾക്കാർ നമ്മുടെ പെരയിൽ വന്നാല് നമ്മൾ മോളെ കെട്ടാൻ ആരും പടി കയറി വരൂല. മിസ്റ്റർ മൂസ, നിങ്ങൾ ഞാൻ പറഞ്ഞു കേക്കൂ. അടയ്ക്കാൻ ഒരു 5 പൈസ കയ്യിലില്ലാത്തോണ്ട് സാറേ നമ്മൾ ബാങ്കിലേക്ക് വരാത്തത്. സാറിന് നേരിട്ട് കണ്ട് സങ്കടം പറയാൻ നിൽക്കേനി ഞമ്മള്. അതൊന്നും സാറല്ല മൂസ, എനിക്ക് മൂസാനൊരു സഹായം വേണം. ഏ, പഠിച്ചോനെ, സാറിന് ഞമ്മളെ സഹായമോ? പറയൂ സാറേ, എന്ത് സഹായം നിങ്ങൾക്ക് വേണ്ടിയേ? പാത്തൂനെ ഈ സമരത്തിനൊന്ന് പിന്തിരിപ്പിച്ചേരണം. സമരം? എന്ത് സമരം? അപ്പൊ മൂസ അറിയാതെയാണോ പാത്തുമ്മ ബാങ്കിന് മുന്നിൽ നിരാഹാര സത്യാഗ്രഹം ഇരിക്കുന്നത്? സത്യമായിട്ട് ഞമ്മളറിഞ്ഞില്ല. ഓള് നരിക്കുനിയിൽ ഓളെ പെരയിലേക്ക് പോകുന്ന പറഞ്ഞ് പോയതാ ഇവിടുന്ന്. 2 ദിവസം കഴിഞ്ഞിട്ട് വരുള്ളൂ എന്നും പറഞ്ഞു. സമരം 2 ദിവസമായി നടക്കും. ബാങ്കിന്റെ പ്രവർത്തനങ്ങൾ ആകെ തടസ്സപ്പെട്ട് നിൽക്കുക. പാത്തുമ്മയുടെ മുദ്രാവാക്യം വിളിക്കാണ്. ബാങ്കിലുള്ളവർക്ക് ഒന്നും കേൾക്കാൻ പറ്റുന്നില്ല. ഓളെ ഒച്ചട്ട പിന്നെ വേറെ ഒന്നും കേൾക്കാൻ പറ്റൂല. ഈ പെരയിലെ സ്ഥിതി അതന്നെയാ. ദുനിയാവിൽ എന്ത് നടന്നാലും ഞമ്മൾ അറിയില്ല. സമരം ഒത്തുതീർപ്പിലാക്കാൻ പാത്തുമ്മേനെ ക്യാബിലേക്ക് വിളിച്ചിട്ട് വരുന്നില്ല എന്ന്. കടം എഴുതി തള്ളിയെന്ന് രേഖാമൂലം എഴുതി കൊടുത്താലേ പാത്തു വരൂ എന്നാ പറഞ്ഞത്.
എന്റെ സാറേ, നമ്മളെ കെട്ടിയോളാതെ പറയല്ല. ഓളൊരു തീരുമാനം എടുത്താല് അതിന്റെ അത് ഉറച്ചു നിൽക്കും. വല്ലാത്തൊരു ഉറപ്പുള്ള മനസ്സാണ് ഓൾക്ക്. നിങ്ങൾക്ക് എന്താ വേണ്ട വെച്ചാൽ അത് ചെയ്യാൻ ഞങ്ങൾ റെഡിയാ. അപ്പോ ജപ്തി നടപടി നിർത്തിവെക്കോ? നിർത്തിവെക്കൂ, തിരിച്ചടവിന് ഇഷ്ടം പോലെ സമയവും തരാം. സാവധാനം അടച്ചാ മതി. കടം എഴുതി തള്ളണമെന്ന് പാത്തുമ്മ നിർബന്ധം പഠിക്കാൻ സാധ്യത ഉണ്ട്. അത് മല്ലിയെ പോലെ കൊലകൊമ്പന്മാരുടെ കാര്യത്തിലേ പറ്റൂ, മൂസാന്റെ കാര്യത്തിൽ പറ്റില്ല. മൂസ, ഓ, നിങ്ങളുടെ കിട്ടാക്കടം അഡ്വാൻസ് അണ്ടർ അക്കൗണ്ട് കളക്ഷനിലേക്ക് മാറ്റും. എന്നുവെച്ചാല് നമുക്ക് മനസ്സിലാവുന്ന ഭാഷ പറയുന്നു. അതായത് കിട്ടാക്കടം മാറ്റി വെക്കുന്ന ഒരു അക്കൗണ്ട് ഉണ്ട്, പെട്ടെന്ന് അതിന്റെ പേരിൽ നടപടി ഒന്നും എടുക്കില്ല. എന്നാ പിന്നെ പാത്തുമ്മേനെ സമരത്തിന് പിന്തിരിപ്പിക്കുന്ന കാര്യം നമ്മൾ ഏറ്റു. എന്നാ കസ്റ്റമേഴ്സിന് ശല്യം ഉണ്ടാക്കാതെ പാത്തുമാൻ സമരത്തിന് പിന്തിരിച്ചെന്നാൽ മാത്രം മതി. വരൂ, നമുക്ക് കാറ് പോവാം. അല്ല, ഞാൻ ഇക്കോലത്തിലോ. ഇത് മതി, ഞാൻ പോയിരുന്നു കുപ്പായം മാറ്റിക്കാലത്തെ വേച്ചെല്ലാം കൂടെ വന്ന്. ഓളെ സമരമില്ലായിരുന്നെങ്കിലേ നമ്മളെ പൊര ആരാന്റെ കയ്യിലെത്തി പോയി. സംശയം തീരുന്നില്ല, ബാങ്കിലെത്തുന്നവരുടെ ചെവി പൊട്ടിക്കുന്ന എന്ത് മുദ്രാവാക്യം ഉമ്മിച്ച് വിളിച്ച്? ആ മുദ്രാവാക്യം ഞാൻ എല്ലാരെയും കേൾപ്പിക്കാൻ പോവാ. ഞാനത് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എങ്ങനെ റെക്കോർഡ് ചെയ്ത്? അനക്കറിയാൻ എന്റെ ഉമ്മ അവിടെ നിരാകാരം കിടക്കണ്ടെന്ന്? ഇല്ലുപ്പച്ചിയെ, ടൗണില് സിനിമ കാണാൻ പോയപ്പോഴാണ് ബാങ്കിന്റെ മുന്നിൽ ഒരു ബഹളം ഞാൻ കേട്ടത്. നോട്ട് മാറാൻ ക്യൂ നിൽക്കുന്ന ഒരു അടിപിടി എന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചത്. പിന്നെയാണ് ഞാൻ ഉമ്മച്ചിന്റെ ഒച്ച കേട്ട്. അത് 1-2 കിലോമീറ്റർ ഒച്ചത്തിൽ കേൾക്കാലോ. എന്തായാലും ഞാൻ അങ്ങോട്ട് ഇറങ്ങിച്ചെന്ന് അപ്പ കേട്ടതൊക്കെ ഞാൻ മൊബൈലായിട്ട് റെക്കോർഡ് ചെയ്ത് കേക്കണോ? കേക്കട്ടെ.